Hi friends, ellavarkkum pudiyoru video ilotte swagatham. Nammal innathe oru video ilotte nokkan vendi povunna ningal profile kaanunna ee oru status namukku engane alight motion ubayichu create cheyyanannu. Ende video ningal aadyamayittanu kaanunnengil ende channel subscribe cheyyuka. അതോടൊപ്പം എൻ്റെ അടുത്തുള്ള ബെല്ല് ഐക്കൺ കൂടി ഓൾ എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബീറ്റ് മാർക്കിൻ്റെയും അതേപോലെ തന്നെ ഷേക്കഫിറ്റിൻ്റെയും XML ഫയൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ്. XML ഫയൽ നിങ്ങൾക്ക് അലൈറ്റ് മോഷനിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കും. ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അവിടെ നിന്ന് ഒരു ബീറ്റ് മാർക്കിൻ്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആദ്യം നമുക്ക് ഇതിനകത്തൊരു ടെംപ്ലേറ്റ് വീഡിയോ ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം മീഡ് സെലക്ട് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ടെംപ്ലേറ്റ് വീഡിയോ ഏത് ഫോൾഡറിലാണ് നടക്കുന്നത് അവിടെ നിന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യും. ഈ ടെംപ്ലേറ്റ് വീഡിയോ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ടെംപ്ലേറ്റ് വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അവിടെ നിന്ന് ഇമേജസ് ആഡ് ചെയ്യും. ഇമേജസ് ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അവിടെ നിന്ന് 6 സെക്കൻഡിലും 8 മില്ലി സെക്കൻഡിലോട്ടും വരിക. 6 സെക്കൻഡിലും 8 മില്ലി സെക്കൻഡിലോട്ടും വന്നതിന് ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. ശേഷം അവിടെ നിന്ന് മീഡിയ സെലക്ട് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ഇമേജസ് ഏത് ഫോൾഡറിലാണോ നടക്കുന്നത് അവിടെ നിന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ഒരു ഇമേജ് അവിടെ നിന്ന് സെലക്ട് ചെയ്യും. ശേഷം റൈറ്റ് സൈഡ് മുഴുക്കണം 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കും. ശേഷം അടുത്ത ബീറ്റ് മാർക്കിലോട്ട് വരികയും ഒരു 3-ാമത്തെ കട്ടിങ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് അത്ര ഫാർ റൈറ്റിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കും. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ഇമേജും ആഡ് ചെയ്യും. അത് ആഡ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടനെ ക്ലിക്ക് ചെയ്യും. ശേഷം മീഡിയ സെലക്ട് ചെയ്യും. നമുക്ക് വേണ്ടുന്ന 2-ാമത്തെ ഇമേജ് സെലക്ട് ചെയ്യും. ശേഷം റൈറ്റ് സൈഡ് മുകളിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കും. ശേഷം അടുത്ത ബീറ്റ് മാർക്കിലോട്ട് വരിക ഇരു 3-ാമത്തെ കട്ടിങ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് അത്ര ഫാർ റൈറ്റിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കും. ഈ ഒരു രീതിയിൽ തന്നെ അവസാനം വരെ ഓരോ ബീറ്റ് മാർക്കിനനുസരിച്ച് നിങ്ങൾ ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കും. അവസാനം വരെ ഇമേജസ് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ നിന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ആ ഒരു ഷേക്ക് എഫക്റ്റിൻ്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ 2 ഇമേജസ് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ആദ്യത്തെ ഒരു ഇമേജ് സെലക്ട് ചെയ്യും. ശേഷം എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് കോപ്പി എഫക്റ്റ് എടുക്കും. ശേഷം അവിടെ നിന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ബീറ്റ് മാർക്കിൻ്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ നിന്ന് ആദ്യത്തെ ഒരു ഇമേജ് സെലക്ട് ചെയ്യും. 6 സെക്കൻഡിലും 7 മില്ലി സെക്കൻഡിലോട്ടും വന്നതിന് ശേഷം അവിടെ നിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യും. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കും. അതേപോലെ തന്നെ നിങ്ങളിവിടെ നിന്ന് 7 സെക്കൻഡിലും 12 മില്ലി സെക്കൻഡിലോട്ടും വരിക. ശേഷം അവിടെ നിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കും. ശേഷം നിങ്ങളിവിടെ നിന്ന് 8 സെക്കൻഡിലും 3 മില്ലി സെക്കൻഡിലോട്ടും വരിക. വന്നതിന് ശേഷം അവിടെ നിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കും. ശേഷം അവിടെ നിന്ന് 9 സെക്കൻഡിലും 7 മില്ലി സെക്കൻഡിലോട്ടും വരിക. 9 സെക്കൻഡിലും 7 മില്ലി സെക്കൻഡിലോട്ടും വന്നതിന് ശേഷം അവിടെ നിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കും. ശേഷം അവിടെ നിന്ന് 11 സെക്കൻഡിലും 12 മില്ലി സെക്കൻഡിലോട്ടും വരിക. 11 സെക്കൻഡിലും 12 മില്ലി സെക്കൻഡിലോട്ടും വന്നതിന് ശേഷം അവിടെ നിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കും. ശേഷം അവിടെ നിന്ന് 12 സെക്കൻഡിലും 6 മില്ലി സെക്കൻഡിലോട്ടും വരിക. 12 സെക്കൻഡിലും 6 മില്ലി സെക്കൻഡിലോട്ടും വന്നതിന് ശേഷം അവിടെ നിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കും. ശേഷം അവിടെ നിന്ന് 13 സെക്കൻഡിലും 9 മില്ലി സെക്കൻഡിലോട്ടും വരിക. 13 സെക്കൻഡിലും 9 മില്ലി സെക്കൻഡിലോട്ടും വന്നതിന് ശേഷം അവിടെ നിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കും. അതേപോലെ തന്നെ 14 സെക്കൻഡിലും 2 മില്ലി സെക്കൻഡിലോട്ടും വരിക. 14 സെക്കൻഡിലും 2 മില്ലി സെക്കൻഡിലും വന്നതിന് ശേഷം അവിടെ നിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കുക. ശേഷം 15 സെക്കൻഡിലും 5 മില്ലി സെക്കൻഡിലോട്ടും വരിക. 15 സെക്കൻഡിലും 5 മില്ലി സെക്കൻഡിലും വന്നതിന് ശേഷം അവിടെ നിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കും. ശേഷം നിങ്ങളുടെ ഒന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ആ ഒരു ഷേക്ക് എഫക്റ്റിൻ്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് 2-ാമത്തെ ഒരു ഇമേജ് സെലക്ട് ചെയ്യും. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് കോപ്പി എഫക്റ്റ് എടുക്കും. ശേഷം അവിടെ നിന്ന് ബാക്ക് വരിക.
ബാക്ക് വന്നതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ബീറ്റ് മാർക്കിന്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് എഫക്റ്റ് ആഡ് ചെയ്യാത്ത എല്ലാ ഇമേജിനും ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കും. അതിന് എഫക്റ്റ് ആഡ് ചെയ്യാത്ത ഒരു ഇമേജ് അതുകൊണ്ട് സെലക്ട് ചെയ്യുക. ശേഷം എഫക്റ്റ് സെലക്ട് ചെയ്യുക, ലെഫ്റ്റുള്ള ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ അടുത്ത എഫക്റ്റ് ആഡ് ചെയ്യാത്ത ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ലെഫ്റ്റുള്ള ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഈ രീതിയിൽ തന്നെ അവസാനം വരെ എഫക്റ്റ് ആഡ് ചെയ്യാത്ത എല്ലാ ഇമേജിനും നിങ്ങൾ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളോട് ഈ ഒരു സോങ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ മിസ്സിംഗ് ഫയൽ എന്നായിരിക്കും എഴുതി കാണിക്കുന്നത്. നോക്കി കൊടുത്തതിന് ശേഷം നിങ്ങളോട് ഡിലീറ്റ് കൊടുക്കുക. ഡിലീറ്റ് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. ശേഷം നിങ്ങളുടെ ഓഡിയോ സെലക്ട് ചെയ്യുക. ഈ ഒരു സോങ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്യാവുന്നതാണ്. ഇത്രയും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നമുക്ക് ഗാലറിയിലോട്ട് സേവ് ചെയ്യും. സേവ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡ് മുൾക്കണമെന്ന് ഈ ഒരു ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്യും. ശേഷം വീഡിയോയുടെ നേരെ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷൻ കൊടുത്തുകൊണ്ട് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഗാലറിയിലോട്ട് സേവ് ആവുന്നതായിരിക്കും. എൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.